നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രൊഫസർ കെ വി തോമസ് ആണ്, കൊച്ചിക്കാരുടെ സ്വന്തം തോമസ് മാഷ്. കേരളത്തിൻ്റെ എം എൽ എ ആയിരുന്നു, എം പി ആയിരുന്നു, സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധിയായി ഡൽഹിയിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇന്ന് അദ്ദേഹമാണ് നമ്മുടെ അതിഥി. അദ്ദേഹം വളരെ തിരക്കിലാണ്. നമുക്കറിയാം, മണിപ്പൂരിൽ വലിയൊരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ ഒട്ടനവധി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരെയൊക്കെ നാട്ടിൽ തിരിച്ചെത്തിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം മാഷ് ഏറ്റെടുത്തിരിക്കുകയാണ്. നോർക്ക റൂട്ട് വഴി അദ്ദേഹം അത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈ തിരക്കിനിടയിലും കുറച്ച് സമയം നമുക്ക് വേണ്ടി മാഷ് നീക്കി വെച്ചിട്ടുണ്ട്. മാഷിൻ്റെ കൂടുതൽ രാഷ്ട്രീയ വിശേഷങ്ങളും മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. എം പി ആയിരുന്നു, എം എൽ എ ആയിരുന്നു, അതിനൊക്കെ അപ്പുറം സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ഇപ്പോൾ അങ്ങ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. അങ്ങ് മണിപ്പൂരിൽ ഇപ്പോൾ മണിപ്പൂരിൽ കത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ. മണിപ്പൂരിൽ നിന്ന് കേരളത്തിലേക്ക് കുട്ടികളെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിശ്രമത്തിലാണ് അങ്ങ് എന്നുള്ളത് ഞങ്ങളിവിടെ വന്ന ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം ഒട്ടനവധി ഫോൺ കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് മണിപ്പൂരിൽ നിന്ന് നാട്ടിൽ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി? ഭയപ്പെടേണ്ട കാര്യമില്ല. ആ സ്ഥിതിയൊക്കെ മാറി, കേന്ദ്ര സേനകളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായ സമാധാനം ആയിട്ടില്ല. ഈ പ്രശ്നം ഉയർന്ന സന്ദർഭത്തിൽ തന്നെ മുഖ്യമന്ത്രി ഞങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകി, മണിപ്പൂർ സംഭവം നോക്കണം, അവിടെ നിന്ന് ആർക്കെങ്കിലും വരാനുണ്ടെങ്കിൽ സഹായിക്കണം. അപ്പോൾ ആ മെസ്സേജ് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു. നോർക്കയാണ് ഇതിൻ്റെ നോഡൽ ഏജൻസി. നോർക്കയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും, അതിൻ്റെ സെക്രട്ടറി മുതൽ താഴെ തട്ടിൽ ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ വളരെ 24 മണിക്കൂർ അവർ വർക്ക് ചെയ്തു. നമുക്ക് അവിടെ ഒരു നമ്മളൊരു ആപ്പുണ്ടാക്കി അയച്ചു കൊടുത്തു. വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് റിപ്പോർട്ട് തരാം. അത് പരിശോധിച്ചിട്ട് ഘട്ടം ഘട്ടമായി കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ആദ്യത്തെ 9 വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ ബാങ്കുകൊണ്ടെത്തും, നാളെ 18 പേരെത്തും. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു 100 ജില്ലാനം ആളുകളുടെ ലിസ്റ്റുണ്ട്. ഞങ്ങളവിടെ പേരൻസുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, കുട്ടികളോട് തന്നെ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ചില കുട്ടികൾക്ക് വരാൻ താല്പര്യമില്ല, കാരണം പരീക്ഷയുണ്ട് എന്നവർ പറഞ്ഞു. മറ്റു ചിലർക്ക് മാതാപിതാക്കന്മാർക്ക് ഭയപ്പാടുള്ളതുകൊണ്ട് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അത് അവർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, പിന്നെ ഇംഫാല് വലിയൊരു എയർപോർട്ടൊന്നുമല്ല, അപ്പോൾ അവിടെ നിന്ന് ചെറിയ എയർക്രാഫ്റ്റ്സിനെ നമുക്ക് കൊണ്ടുവരാനൊക്കത്തുള്ളൂ. അത് കൽക്കട്ടയിൽ കൊണ്ടുവന്ന് കൽക്കട്ടയിൽ നിന്ന് ബാംഗ്ലൂരോ മദ്രാസിലോ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതാണ് ആദ്യത്തെ ബാച്ച് ഇന്നെത്തുന്നത്. ഞങ്ങൾക്ക് ആ ഒരു ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ വേണ്ട രീതിയിലുള്ള സഹായം. മാഷ്, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. മാഷ്, എനിക്ക് തോന്നുന്നു വളരെ 2 വർഷമേ ആയിട്ടുള്ള ഇപ്പം ഒരു UDF പക്ഷത്തു നിന്നും LDF പക്ഷത്തേക്ക് എത്തിച്ചേർന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ ഒരു നേതാവായിരുന്നു അങ്ങ്. അങ്ങ് ശ്രീ കെ കരുണാകരൻ്റെ വളരെ വിശ്വസ്തനായിരുന്നു. ഇന്ന് ശ്രീ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനാണോ അങ്ങ്? അങ്ങോട്ട് എല്ലാവരോട്ടും എനിക്ക് നല്ല ബന്ധമാണ്. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ കാരണം 2001 ഞാൻ സംസ്ഥാന മന്ത്രിസഭയിൽ ഫിഷറീസ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ നരേന്ദ്രമോദി ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്ററാണ്. അന്ന് കേരളത്തിൽ നിന്ന് 1000 കണക്കിന് സ്ത്രീകളാണ് അവിടുത്തെ മത്സ്യരംഗം രംഗത്ത് പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ കെമിക്കലും മീൻ പ്രോസസ്സിങ്ങിന് പ്രോസസ്സിൽ പോയിരുന്നു. അപ്പോൾ അവർക്കുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിക്കും, അദ്ദേഹം എന്നെ വിളിക്കും, പരിഹാരം അല്ല ഇവിടെ കേരളത്തിലെ മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കേന്ദ്രമന്ത്രിയായ സന്ദർഭത്തിൽ അദ്ദേഹം അപ്പോഴും ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററാണ്. അന്ന് ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ വില നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു, ഞാൻ അംഗമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി. അപ്പോൾ ഞാൻ PIC ചെയർമാനായി. അങ്ങനെയാണ് നോട്ട് റദ്ദാക്കിയപ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞു അദ്ദേഹത്തെ കമ്മിറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരും. ശരിയല്ല അദ്ദേഹം ചെയ്തത്. GST ഡിക്ലെയർ ചെയ്തപ്പോൾ ഞങ്ങൾ ഇത് തെറ്റായ തീരുമാനമാണ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തത്. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും വ്യക്തിബന്ധങ്ങൾ നിലനിർത്തിയാണ് മുന്നോട്ട് പോയി. ഇന്നും എന്നോട് താല്പര്യമുള്ള ഒരാളാണ്, എനിക്കും അദ്ദേഹത്തെ ബഹുമാനമാണ്. നമ്മൾ പ്രധാനമന്ത്രി എന്നത് കേരളത്തിൻ്റെ പല കാര്യങ്ങളും വരുമ്പോൾ സംസാരിക്കാറുണ്ട്. കുറേ അധികം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടും ചിലത് പരിഹാരം ഉണ്ടായിട്ടും. പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം അത് കേരളത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. കാരണം ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്, ഫെഡറൽ സിസ്റ്റമാണ്. നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ യാചനയല്ല, നമ്മുടെ അവകാശങ്ങളാണ്, കിട്ടേണ്ടതാണ്. അത് വാങ്ങിക്കേണ്ട രീതിയിൽ നമ്മൾ വാങ്ങിക്കും. എൻ്റെ ഡൽഹി എന്നെ സംബന്ധിച്ചിടത്തോളം 1/2 നൂറ്റാണ്ടിൻ്റെ ബന്ധമാണ്. അപ്പോൾ എനിക്ക് മാഡം ഗാന്ധിയുമായിട്ട് സോണിയാജിയായിട്ട് വളരെ നല്ല ബന്ധം. അന്നും
നല്ല ബന്ധമാണല്ലോ. യെച്ചൂരി എൻ്റെ അടുത്ത സുഹൃത്താണ്, എം എ ബേബി അടുത്ത സുഹൃത്താണ്. അതുപോലെ ഞാൻ പിന്നെ പല നേതാക്കന്മാരുമായിട്ട് ചോദിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിൽ. അപ്പോൾ ആ ഒരു നമ്മുടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, വ്യക്തിബന്ധങ്ങൾ. ശരത് പവാർ അദ്ദേഹത്തിൻ്റെ കീഴേ ഞാൻ വർക്ക് ചെയ്തത് ആദ്യത്തെ ഒരു ഒന്നര വർഷം കാലം. പലരും എന്നോട് പറഞ്ഞു എങ്ങനെ ശരത് പവാറിനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ മാസങ്ങൾക്കുള്ളിൽ സുഹൃത്തുക്കളായി. പാർലമെൻറ്റിലെ ചോദ്യോത്തരങ്ങളൊക്കെ ഞാൻ പിന്നെ മറുപടി പറയാൻ തുടങ്ങി, പല പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അവസാനം 2013 നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കണമെന്ന തീരുമാനം വന്നപ്പോൾ എന്നെയാണ് 2010 സ്വതന്ത്ര തലമുറയോട് അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്തത് കെ വി തോമസിനെ ഏൽപ്പിച്ചാൽ മതി. വലിയ ചലഞ്ചിങ് ജോബായിരുന്നു. ഭക്ഷണം ജന്മാവകാശമാക്കുക എന്ന നിയമം അതൊരു വലിയ സംഭവമായിരുന്നല്ലോ. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു, ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ ശരത് പവാർ തുടങ്ങിയ അധികായകന്മാരായിട്ടുള്ള ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ജോലി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരിൽ ആരാണ് മികച്ച ഒരു ഭരണാധികാരിയായിട്ട്? എല്ലാവരും അവരുടെ മികവ് ഒരു തരത്തിൽ കാണിക്കുന്നവരാണ്. അവരവരുടെ ലീഡർ കെ കരുണാകരൻ സ്നേഹിക്കാൻ കഴിയുന്ന, നമുക്ക് ധൈര്യപൂർവ്വം ചെന്ന് കാര്യങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടും, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടെ നിൽക്കും. ഇതുതന്നെയാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഞങ്ങൾ നമ്മുടെ 2019 മഹാപ്രളയം നടക്കുന്നു. ഞാനിവിടെ ഈ മുറ്റത്ത് നിന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു രാവിലെ 8 ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഇന്നയാളാണ് സംസാരിക്കണം, ഇവിടെ പ്രളയമുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ 10-15 അദ്ദേഹം തന്നെ വിളിച്ചു, ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഡൽഹിയിൽ ചെന്ന് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ തരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് ചിലപ്പോൾ അഭിപ്രായം ഞാൻ കാണിച്ചിട്ടുണ്ട്, പരസ്യമായി ഞാൻ കാണിച്ചു. അതിനാണ് ഞാൻ ഡിമോണിറ്റൈസേഷൻ വന്നത് ശരിയായില്ല നടപടി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പാർലമെൻറ്റിൽ പറഞ്ഞു, ജി എസ് ടി പറഞ്ഞു. ഇതുപോലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അദ്ദേഹം അപ്പോയിൻമെന്റ് മാഷിന് പെട്ടെന്ന് തന്നെ തരുന്നു, പക്ഷേ സോണിയാഗാന്ധി ഏതോ ഒരു സമയത്ത് മാഷ് അപ്പോയിൻമെന്റ് ചോദിച്ചു. എനിക്കൊരിക്കലും സോണിയാഗാന്ധി അപ്പോയിൻമെന്റ് തരായിരുന്നു. ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം തുടങ്ങുന്നത് രാഹുൽ ഗാന്ധി ആയിട്ടാണ്. രാഹുൽ ഗാന്ധി 2018 ശേഷം എന്നെ കാണാറില്ല. അത് എനിക്കൊന്നും പറയാനൊക്കത്തില്ല. എന്താണ്, കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ്, ഞങ്ങളുടെ മക്കളെ പോലെയാണ്. ഞാനൊക്കെ ചെല്ലുമ്പോൾ കുട്ടി എൻ്റെ മൂത്ത മകൻ്റെ പ്രായമേ ഉള്ളൂ, 51 വയസ്സ് അദ്ദേഹത്തിനുള്ളൂ. അന്ന് എൻ്റെ മകൻ്റെ പ്രായം 12-13 ഉൾപ്പെടാൻ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ജീവിക്കപ്പെടുന്നത് നല്ല കുട്ടികളാണ്. അന്നും ഇന്ന് എൻ്റെ അഭിപ്രായം നല്ല കുട്ടികളാണ്. പക്ഷേ എന്തുകൊണ്ടോ 2018 ശേഷം എന്നെപ്പോലെയല്ല പല നേതാക്കന്മാർക്കും രാഹുൽ ഗാന്ധി മുഖം തരാറില്ല. 2018 ശേഷമാണ് കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ സംഘടനാ കാര്യങ്ങളുടെ ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. അതിന് എനിക്കൊരു കമൻറ്റ് പറയാൻ, കെ സി എൻ്റെ സുഹൃത്താണ്, എന്നെക്കാളത്ത് പ്രായം കുറവാണ് കെ സി. കെ സി രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് വളർച്ചയിൽ സന്തോഷമേ ഉള്ളൂ. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എനിക്ക് പറയാനില്ല. നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുവാണെങ്കിൽ, ഇനിയിപ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് കെ സി വേണുഗോപാലായിരിക്കുമോ, കെ സുധാകരനായിരിക്കുമോ, അതോ രമേശ് ചെന്നിത്തലയായിരിക്കുമോ, വി ഡി സതീശനായിരിക്കുമോ? അത് ആ സന്ദർഭത്തിൽ എന്തേ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്തായാലും സാധാരണ കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് മാറി മാറി വരും. സ്വാഭാവികമായിട്ട് യു ഡി എഫ് വരുമെന്ന് പ്രതീക്ഷിച്ചു, രമേശ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചു, പക്ഷേ പരാജയപ്പെട്ടു യു ഡി എഫ്. അതൊരു വലിയ സംഭവമായിരുന്നു. 2 പ്രാവശ്യം എൽ ഡി എഫ് വരുന്നു. ആ സന്ദർഭത്തിലാണ് രമേശ് പരസ്യമായിട്ട് പറയുന്നത് ഞാൻ പ്രതിപക്ഷം നേതാവായിക്കോളാം. പക്ഷേ അദ്ദേഹത്തിന് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമുണ്ടായിട്ട് പോലും ആയത് സതീശനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ ഒരു നല്ല പ്രതിപക്ഷം? അത് പറയാൻ ജനങ്ങളല്ലേ തീരുമാനം. അല്ല, എനിക്ക് അങ്ങനെ നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല, പറയത്തില്ല. അത് നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ലേ. എല്ലാവരും ഇപ്പം എനിക്ക് സതീശൻ്റെ സ്റ്റുഡൻ്റ് ആണ്, രമേശ് എൻ്റെ ദീർഘകാലത്തെ സുഹൃത്തുക്കൾ. അന്നും ഇന്നും വളരെ അടുത്ത ഒരു വിളിക്കാറും സംസാരിക്കാറും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കാണാം, എപ്പോഴാണ് വരണ്ട, അപ്പോൾ വേണ്ട, എന്നെ വന്ന് കാണുക ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലൊക്കെ പുലർത്താറ് ഉണ്ടുണ്ട്. തീർച്ചയായും സതീശൻ എന്ന വ്യക്തിയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അല്ല, അത് എനിക്കും ഇന്നും മനസ്സിലാകാത്ത, ഞാനിപ്പോൾ തിരിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ എ ഐ സി സി മെമ്പറാണ്, ഞാൻ സി പി എമ്മിൽ ചേർന്നിട്ടില്ല, ഞാൻ ബി ജെ പി ചേർന്നിട്ടില്ല. അങ്ങനെ ചേരാനായിട്ട് സി പി എം ബി ജെ പി പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ചേരാനൊക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്, വളരെ വ്യക്തമായി പറയാം. ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ്, എനിക്ക് നെഹ്റുവിയെക്കുറിച്ച് വലിയ ഭക്തിയും വലിയ ബഹുമാനവും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇന്നും ഉൾക്കൊള്ളുന്നു. ഇന്ത്യ ഇന്ത്യ ആയിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഇന്ത്യ ആയിട്ടുണ്ടെങ്കിൽ അത് നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ നെഹ്റുവിയൻ സോഷ്യലിസത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്.
പക്ഷേ ഈ കോൺഗ്രസ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഈ മാഷിന് ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾ. അപ്പം എന്നേക്കാളും കൂടുതൽ ആക്ഷേപം കിട്ടുന്ന പ്രധാനമന്ത്രിക്കല്ലേ? അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഒരു 10 കിലോ ആക്ഷേപം വാങ്ങിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് നടത്തിയ ആക്ഷേപം ചെറുതല്ലല്ലോ, ആരെയും വേദനിപ്പിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയെ പോലും ജനകീയനായിരുന്നതാണ് അത് ഏറ്റ ആക്ഷേപം ചെറുതാണോ? കോൺഗ്രസിലെ ആരുമായിട്ടും തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും മാഷിനില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ചില പരിഹാസങ്ങളൊക്കെ പ്രചരിക്കാനായിട്ടുള്ള കാരണം നമ്മുടെ സമൂഹത്തിൻ്റെതാണ്. മാഷിനെ കോൺഗ്രസിൽ നടത്തിയെടുക്കാൻ വേണ്ടി LDF തന്നെ ചെയ്തു. അതൊന്നുമല്ല, നമ്മുടെ സമൂഹം അതല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി. മലയാളികളല്ലേ, നമുക്ക് ഒരാളെ ഒന്ന് കളിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള കാര്യമാണ്, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാനാരും കുറ്റപ്പെടുത്തുകയല്ല, അതാണ് നമ്മൾ. അതിലൊന്നും പരിഭവമോ അതുകൊണ്ടാണ് എനിക്കെന്തെങ്കിലും ക്ഷീണം വന്നെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അര നൂറ്റാണ്ടിലധികം സജീവമായി നിൽക്കുന്നുണ്ട്, ഇന്നും നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പം അങ്ങ് എറണാകുളം DCC പ്രസിഡന്റായിരുന്നു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഓരോ വാർഡ് പ്രസിഡന്റുമാരെയും പേരെടുത്ത് വിളിച്ചിരുന്ന ഒരു ജില്ലാ പ്രസിഡന്റായിരുന്നു അങ്ങ് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ലീഡറെയാണ് ഫോളോ ചെയ്യുന്നത്. ലീഡർക്ക് അദ്ദേഹം ഹോം മിനിസ്റ്ററായിരുന്നു, 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ സബ് ഇൻസ്പെക്ടർ വരെ ലീഡർക്ക് പേര് വിളിക്കാറുണ്ട്. അത് ലീഡറ് വലിയ കഴിവായിരുന്നു. മണ്ഡല പ്രസിഡന്റ്മാരെ വിളിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവറാണ്, അദ്ദേഹത്തെ അന്ധമായി പിന്തുടരുന്ന ആളാണ്. അന്ന് അപ്പോൾ എന്നെ ഞാൻ ഇവിടെ DC പ്രസിഡന്റ് 1984 അന്ന് ഞാൻ MP ആകുന്നത്, MP MLA DC പ്രസിഡന്റ്. അപ്പോൾ അന്ന് ലീഡർ എന്നോട് പറഞ്ഞത് അതെനിക്ക് 36 വയസ്സേ ഉള്ളൂ, പക്ഷേ തന്നെ ഞങ്ങൾ ഡൽഹിക്ക് അയച്ചത് അവിടെ പോയി ലോക്സഭയിൽ പ്രഗത്ഭനാകാനൊന്നുമല്ല, എറണാകുളം ജില്ല തിരിച്ചു പിടിക്കണം. അന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോൾ, ഞാൻ 84 ഇത് ഏറ്റെടുക്കുമ്പോൾ അന്ന് 14 നിയോജകമണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് 3 ഉള്ളൂ, ബാക്കി എല്ലാം LDFലേക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഞാനതുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു. എൻ്റെ കഴിവല്ല, അന്നുണ്ടായ സഹപ്രവർത്തകരെല്ലാം. അതിൽ ജോർജ് ഈടം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ എല്ലായിടത്തും സുഹൃത്തുക്കളും ഇവിടെ വീട്ടിൽ രാവിലെ വരും, ഞങ്ങൾ ഒന്നിച്ചാൽ പോകുന്നു. ഈടം പറയും, പക്ഷെ ആരും പുറത്താക്കരുത്. അപ്പം ഞങ്ങളുടെ ദ്വീപ് സമൂഹങ്ങളിലൊരു കാര്യം, ചിലപ്പോൾ പട്ടികളെയൊക്കെ പൂച്ചയൊക്കെ ഇഷ്ടപ്പെടാതെ വന്ന് അടുത്ത ദ്വീപ് കൊണ്ടിടും. പക്ഷേ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഈ പൂച്ചയും പട്ടിയും തിരിച്ചു വരും. അപ്പോൾ ഈടെ എന്നോട് ആരെയും പുറത്ത്, ഞാൻ DC പ്രസിഡന്റ് എന്ന കാലഘട്ടത്തിൽ ഒരാളെപ്പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ചിലപ്പോൾ ചില ഷോക്കോസ് കൊടുത്തുതന്നു വരും. ചിലപ്പോൾ നമുക്കെതിരായിട്ട് ആരോപണം വരുമ്പോഴും ആ ആരോപിച്ചവർ ചെയ്തവരോട് ഞാൻ പരിഭവത്തിൽ പോയിട്ടില്ല, പ്രതികാരത്തിൽ പോയിട്ടില്ല. എൻ്റെ ഞാൻ അങ്ങനെ ലീഡറെയാണ് ഞാൻ ഈ കാര്യത്തിൽ എന്നും കണ്ടുവച്ചിട്ടുള്ളത്. ജോർജിയുടെ MP അദ്ദേഹം അടുത്ത സുഹൃത്തായിരുന്നു, വളരെ അടുത്ത സുഹൃത്ത്. അദ്ദേഹത്തിന്റെ മകനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഹൈബിപ്പ് എന്റെ മകനേക്കാൾ പ്രായം കുറഞ്ഞുകൊണ്ട് ആളുകൾ. എനിക്ക് 2009 അങ്ങ് മത്സരിക്കുന്ന സമയത്ത് ഹൈബിയുടെ പേരും ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. സ്വാഭാവികമല്ലേ, കോൺഗ്രസിലെ എത്രയും പേരുകൾ ആ സന്ദർഭത്തിൽ വരിക. ഇപ്പോൾ ഹൈബിയെയും മാഷിനെയും തമ്മിൽ തെറ്റിരിക്കാനോ അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ഒക്കെ ഒരു വാശി മനസ്സിൽ കേട്ടാലോ? രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിന് പേരും വരികയും. ഇപ്പം ഞാൻ 1984 വരുമ്പോൾ സേവർ അറക്കൽ സിറ്റിംഗ് MP അല്ലേ, അദ്ദേഹത്തെ മാറ്റിയല്ലേ എനിക്ക് തന്നത്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അതൊരു പുതിയ സംഭവങ്ങളൊന്നുമല്ല. ഇപ്പം എറണാകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്ന് അങ്ങ് പറയുകയുണ്ടായി ലീഡർ ഡൽഹിക്ക് അയച്ചത്. അപ്പോൾ തിരിച്ചു പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഡൽഹിക്ക് അയച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യമാണ്, ഇപ്പം എറണാകുളത്ത്, അത് കൊച്ചിയിൽ, എറണാകുളം എന്നുള്ള പദം ഉപയോഗിക്കുന്നത് കൊച്ചിയിൽ, അങ്ങയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ പറഞ്ഞാൽ അങ്ങ് ഏതൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ എറണാകുളത്തിൻ്റെ വികസനത്തിൽ ഒരുപാട് പങ്കാളിത്തം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. പങ്കാളിത്തം തന്നെ പിന്നെ അതിൻ്റെ മുൻപിൽ നിന്ന് ലീഡർ കേക്കറുണ്ടായിരുന്നു. ഏത് പ്രോജക്റ്റ് എടുത്താലും, ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഞാൻ MP ആകുന്ന സന്ദർഭത്തിൽ കൊച്ചി നവൽബേസ് എയർപോർട്ടാണ്, ഇവിടെ നിന്ന് കയറി ബോംബെ പോയി, ബോംബെ നിന്ന് ഡൽഹി പോകണം. അപ്പോൾ ആ പുതിയൊരു എയർപോർട്ടിനാണ് ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചു, ലീഡർ മുമ്പിൽ നിന്നത് യാഥാർത്ഥ്യമായി. ഇപ്പോൾ നമ്മൾ ഓടുന്ന മെട്രോ, അതിനെക്കുറിച്ച് ആരും ആലോചിച്ചിരുന്നില്ല. അത് 3-in-1 മെട്രോ, അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നത് 2001 ആൻ്റണി മന്ത്രിസഭയിലാണ്, ഗണേശനാണ്. അതിനെ തുടർന്നാണ് മെട്രോ മാൻ ശ്രീധരൻ എറണാകുളത്ത് വന്ന് ഇതാണ് ആ പ്രോജക്റ്റ് വികസിച്ചു. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് നമുക്ക് എന്തോ 3-in-1 ആയിക്കൂടാ, വാട്ടർ മെട്രോ, റോഡ് മെട്രോ, റെയിൽ മെട്രോ. അതിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ? തുടങ്ങിയത് ഉമ്മൻചാണ്ടിയാണ്, അതിന് ഏറ്റവും വലിയ മുൻകൈ എടുത്തത്. പക്ഷെ അത് പൂർത്തീകരിക്കുന്നത് പിണറായി വിജയനാണ്. എനിക്ക് പിണറായി വിജയനെ കാണുന്ന പ്രത്യേകത തീരുമാനമെടുത്താൽ നടന്നിരിക്കും. അതായത് എനിക്ക് അദ്ദേഹത്തെ കടപ്പാടുള്ള ഒരു പ്രോജക്റ്റ്, ഗെയ്ഡ് പ്രോജക്റ്റാണ്. ലീഡറുമായിട്ട് കുറച്ചൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന, തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. രണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്, പക്ഷേ പറഞ്ഞാൽ നടക്കും. അതിൽ ഗെയില് വന്നപ്പോൾ എനിക്ക് ഏറ്റവും അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും കടപ്പാടും തോന്നുന്ന ഗെയില്. ഗെയില് കേന്ദ്രമന്ത്രിസഭയിൽ 2013 കൊണ്ടുവരുമ്പോൾ കൊച്ചിയില്ല, ഗുജറാത്ത് മാത്രമേ ഉള്ളൂ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ അന്ന് മന്ത്രിസഭയിൽ ആൻ്റണിയും വയലാറിയും ഒക്കെ സപ്പോർട്ട് ചെയ്താണ് ആ പ്രോജക്റ്റ് വരുന്നത്.
പക്ഷെ ആ പ്രോജക്റ്റ് വന്നപ്പോൾ കൊച്ചി പിന്നോട്ട് പോയി. കാരണം ഒരു ഇഞ്ച് പോലും പൈപ്പ് ഇടാൻ പറ്റിയ സമരങ്ങളും ബഹളങ്ങളും ഒച്ചയും ഒക്കെ ആയി. അത് മറയത്ത് അതിനോടൊപ്പം തുടർന്ന് ഗുജറാത്ത് കമ്മീഷൻ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് മുഖ്യമന്ത്രിമാർ ചെല്ലുമ്പോഴൊക്കെ ഓരോ പ്രധാനമന്ത്രിയും എന്താ ഈ ഗെയിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി മുന്നോട്ട് പോകുമോ? അങ്ങനെ ചോദിച്ച വി എസിനോട് ചോദിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയോട് ചോദിച്ചിട്ടുണ്ട്. അവസാനം പിണറായി പറഞ്ഞത് നടക്കും, അദ്ദേഹം നടത്തി. അത് ചെറിയ കാര്യമാണ്. അതുപോലെ നമുക്കറിയാം, ഞാൻ ഇന്നും രസകരമായി ഓർക്കാറുള്ള കാര്യം, മൻമോഹൻ സിംഗ് ചിരിക്കാറില്ല, പക്ഷെ ഒരിക്കൽ അദ്ദേഹം ഞങ്ങളെല്ലാം വിളിപ്പിച്ചു. അദ്ദേഹം ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടിയുണ്ട്, വി എസ് അച്യുതാനന്ദനുണ്ട്, നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളുണ്ട്. വന്നിരിക്കണേ എന്തിനാ? ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ. മെമ്മോറാണ്ടം വായിച്ചിട്ട് മൻമോഹൻ സിംഗ് എഴുന്നേറ്റ് ഒന്ന് ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്താ കാര്യം എന്നറിയോ? എല്ലാ സംസ്ഥാനങ്ങളും 45 മീറ്ററിൻ്റെയും 65 മീറ്ററിൻ്റെയും റോഡ് വീതി വേണം നാഷണൽ ഹൈവേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ യുണാനിമസ് ആയിട്ട് 30 മീറ്ററിൻ്റെ കൊടുത്തിരിക്കുകയാണ്. ചിരിച്ചു. പക്ഷെ ആ സ്ഥാനത്താണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, 45 മീറ്ററിൻ്റെ വീതിയുള്ള നാഷണൽ ഹൈവേ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. 50 വർഷക്കാലമാണ് ആരപ്പഴ ബൈപ്പാസിൻ്റെ കാര്യം. 50 വർഷം. ഇന്നലെ ഞാൻ തോമസ് ഐസക്കിനോട് ചോദിച്ചു, തോമസ് തിരിച്ചുപോയി, എന്താ പറയുക? ആ അവിടെ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു നേതാവ് കടന്നു വരുമ്പോൾ അത് പിണറായി വിജയനാണെങ്കിൽ പിണറായിനെ അംഗീകരിക്കണ്ടേ? നമ്മൾ കേരളയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ പേരിനോടല്ല, നമുക്ക് ഹൈസ്പീഡ് റെയിൽവേ വരണം. ഇപ്പോൾ ഗവൺമെൻറ് കൊട്ടിക്കോഴിച്ചാണല്ലോ ഇപ്പോൾ പുതിയ റെയിൽവേ സിസ്റ്റം വന്നത്. പക്ഷെ അത് മതിയോ? വന്ദേഭാരത് അത് മതിയോ? പോരല്ലോ. അനുഭവത്തിൽ നമുക്ക് മനസ്സിലായി എത്ര വളവുകളാണ്, 162 വളവുകൾ തികച്ചു വേണമെങ്കിൽ അത് മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഹൈസ്പീഡ് സിസ്റ്റം, നിങ്ങൾ പേ സിൽവർ ലൈൻ ആയാലും കെ ലൈൻ ആയാലും ഇഷ്ടപ്പെട്ടില്ല എതിർത്തോട്ടെ, പക്ഷെ വേണ്ടേ? അതിനെയാ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ക്യാമറ എതിർത്തു, AI ക്യാമറ. ഞാൻ അതിനോട് ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആ സിസ്റ്റത്തിനോട് എതിർപ്പുണ്ടോ? പറയണം, ഈ സിസ്റ്റം ശരിയല്ല. അതാ ഞാൻ പറഞ്ഞു, AI ക്യാമറ എതിർക്കുന്ന കാര്യമില്ലല്ലോ. പിന്നെ അത് നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. അതിൻ്റെ സാമ്പത്തികം ഇത് കേരളത്തിൽ എന്നും നടന്നിട്ടുള്ളതാണ്. ആർക്കെതിരായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉദാഹരണം, നമ്മുടെ വൈപ്പിന് എറണാകുളം പാലങ്ങൾ, ഞാൻ 1989 മത്സരിക്കുമ്പോൾ എനിക്കെതിരായിട്ട് ഉയർത്തിയിരുന്ന വൈപ്പിന് എറണാകുളം പാലങ്ങൾ വാഴപ്പിണ്ടി പാലം പെടുന്നു. ആ പാലം യാഥാർത്ഥ്യമായപ്പോൾ എന്താ പറഞ്ഞത്? അത് അവിടെ മുഴുവൻ തോമസ് മാഷ് ലീഡർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടേക്കല്ലേ? CIA എന്ന പദ്ധതി തന്നെ പറഞ്ഞു. അവിടെ എവിടെയെങ്കിലും 3.5 ലക്ഷം വന്നാൽ പറയാം അത് മുരളിക്ക് വേണ്ടി മാഷ് വാങ്ങിച്ചു തന്നു. അത് നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ ഓർക്കാണ്ട്, 1 സെൻറ്റ് ഭൂമി എനിക്ക് CIA എടുത്തുണ്ടായിരുന്നു, ഞാനിന്ന് ബില്യണറായിപ്പോയേനെ. അല്ല, അങ്ങനെ താല്പര്യം അന്ന് ലീഡർക്കും ഇല്ല എനിക്കും ഇല്ല. പ്രോജക്റ്റുകൾ സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യം. പിന്നെ ഒരു ഇൻഫൈറ്റ് ഉണ്ട് കമ്പനികൾ തമ്മിൽ. അപ്പോൾ കിട്ടാത്ത ആളുകൾ കിട്ടിയവർക്കെതിരായിട്ട് എല്ലാ ആരോപണവും ഉന്നയിക്കും. സ്വാഭാവികം, ഏത് പ്രോജക്റ്റ് വന്നാലും ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അത് അഴിമതിയാണോ? ഞാൻ ഇന്നലെ വായിച്ചു നോക്കി, എനിക്ക് തിരി വന്നു. 145 കോടി രൂപ ഉള്ള ഒരു പ്രോജക്റ്റിന് 100 കോടിയെങ്കിലും അഴിമതി വരും, അങ്ങനെ വരുമോ? അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണും, ഏതിനെ ഇല്ല. ഇപ്പം നമ്മളൊരു വീട് പണിതാൽ പെർഫെക്റ്റ് ആവുമോ? ചെറിയ നഷ്ടമൊക്കെ വരും. അത് കണ്ടാൽ മതി, പ്രോജക്റ്റ് വേണോ? അതാണ് പ്രശ്നം. നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വേണോ? ക്യാമറ ട്രാഫിക്കുകൾ നിയന്ത്രിക്കുന്ന ക്യാമറ സിസ്റ്റം വേണോ വേണ്ടല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടത്. അത് വേണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാർഗങ്ങളുണ്ടല്ലോ. കോടതികളിൽ പോവാ, ഇപ്പോൾ ഗവൺമെൻറ് പരാതി കിട്ടിയപ്പോൾ തന്നെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയില്ലേ? എറണാകുളത്തെക്കുറിച്ചുള്ള വികസന കാഴ്ചപ്പാട് എന്താണ് മാഷ്? ഒത്തിരി വളരുന്ന, ഞാനിത് ഇതിൻ്റെ വളർച്ച കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഒരു മസാല ദോശ കഴിക്കുന്നത് അവരെക്കൂടെ പഠിക്കാൻ ചെല്ലുമ്പോഴാണ്. അന്ന് പെരുമാറി ജംഗ്ഷനിലൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, അവിടെ നിന്ന് അന്നത്തെ കൊച്ചിയാണോ, പക്ഷേ വളരെയോടെ പ്രശ്നങ്ങളുണ്ട്. അവർ ഏറ്റവും കുറച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിനോടൊരു കാഴ്ചപ്പാടോടെ ഇന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കൊച്ചിയിൽ മാത്രം, കേരളം മുഴുവൻ, പക്ഷേ ഇന്ത്യക്ക് മാതൃകയായ ഒത്തിരി സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും നമ്മളെടുത്ത് ഏറ്റവും നമ്പർ 1 പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്പർ 2, ഒരു തുള്ളി വെള്ളം വീണാൽ അപ്പോൾ റോഡ് മുഴുവൻ കവിഞ്ഞു. ഉണ്ടാവണമല്ലോ, ഉണ്ടാവണം. എത്രയോ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു, പക്ഷെ കാര്യം നടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കായലുകളെല്ലാം മണ്ണടിഞ്ഞ് നിൽക്കുക. ഇത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, അത് ആര് ഭരിച്ചാലും എല്ലാവരും കൂടി എത്തിയിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലേഷൻ ഉത്തരവാദിത്വമില്ലേ, ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വമില്ലേ, മേയർക്ക് മാത്രമല്ലല്ലോ. മേയർ അതിൻ്റെ പ്രധാന കണ്ണിയാണെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഈ മേയറും സ്ഥലം MLA എന്തെങ്കിലും എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഈ നടത്തുന്ന സിസ്റ്റം അതത്ര ശരിയാവുന്നില്ല എന്നെനിക്ക് പണ്ടേ ഇപ്പം തോന്നുന്നതല്ല. നമുക്കൊരു സിസ്റ്റം ഉണ്ടാകും. പിന്നെ നമ്മുടെ മനസ്സ്,
ഈ വേസ്റ്റ് എൻ്റെ വീട്ടിലെ വേസ്റ്റ് അടുത്ത വീട്ടിലിട്ട കാര്യമാവും. നമ്മുടെ പണ്ടേ ഉള്ള മലയാളിയുടെ സ്വഭാവമാണ്. എൻ്റെ വീട്ടിലെ വേസ്റ്റ് അടുത്ത് അടുത്ത പറമ്പിലേക്ക് ഇട്ട ഇപ്പോൾ ഇടാൻ പറമ്പില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വേസ്റ്റ് മുഴുവൻ ഇവിടെ തന്നെ മാനേജ് ചെയ്യുക, നമ്മൾ ചെറിയ ടാങ്കൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിക്കണം എങ്ങനെ, അല്ലാതെ റോഡ് സൈഡ് കൊണ്ട് ഇട്ടുകൊണ്ട് പരിഹാരമാവില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ ശാശ്വതമായി പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പം പറഞ്ഞ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, അതോടൊപ്പം തന്നെ ഈ ടോയ്ലറ്റ് ടോയ്ലറ്റ് അത് വലിയ പ്രശ്നമാണ്. പനമ്പലങ്ങളിലൊക്കെ ആ ടോയ്ലറ്റ് എന്ത് ചെയ്യും? അപ്പോൾ ഇത്തരമുള്ള കാതല, പിന്നെ ട്രാഫിക് പ്രശ്നമുണ്ട്. ഇപ്പോൾ വന്ന് വന്ന് വാഹനങ്ങൾ ഓരോ വീട്ടിലും നാലും അഞ്ചും വാഹനങ്ങളാണ്, ഇടാ സ്ഥലമില്ലാതായിരിക്കുന്നു. റോഡിലെ വെള്ളക്കെട്ട്. അപ്പം നമുക്ക് ഇത്ര ഒത്തിരി കാതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടായിരിക്കുമോ 2024? അല്ല, നമ്മൾ പലപ്പോഴായി നിർദ്ദേശിച്ചിട്ടുണ്ട്, അതും ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. അടുത്ത സ്വാഭാവികമായ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇതിനെ മധ്യത്തിൽ പറയുമല്ലോ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് 2024 എറണാകുളം പാർലമെന്റിൽ നിന്ന് അങ്ങ് മത്സരിക്കാൻ അതിൻ്റെ ഒരു കാലഘട്ടം കരുതില്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 2019, കാരണം ഒരു മത്സരം കൂടി നടത്തി അങ്ങ് തീർക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് എന്നോട് പറയാം, എനിക്കതിന് വിഷമമാകാം കോൺഗ്രസിനോട്. ഞാൻ എന്നെ മാറ്റും എന്നൊരു സിഗ്നൽ വന്നപ്പോൾ ഞാൻ എല്ലാ നേതാക്കന്മാരോടും ചോദിച്ചു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ മാറിയേക്കാം, എന്നെ മാന്യമായി നിങ്ങൾ മാറ്റിക്കും. പാർട്ടിയുടെ ഒരു പോസ്റ്റ് കാരണം ഞാനൊരു ബൂത്ത് പ്രസിഡൻ്റായിട്ട് തുടങ്ങിയാണ് 17 വയസ്സിൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു പാർട്ടി പോസ്റ്റ്, അവരെല്ലാവരും എന്നോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. എറണാകുളത്ത് മാഷില്ലാതെ ആരാ ഉള്ളത്? അവസാനം എന്നെ മാറ്റി പരിഭവമില്ല, ഞാൻ വന്ന് വർക്ക് ചെയ്തില്ല, ഞാൻ വർക്ക് ചെയ്തല്ലോ. പക്ഷെ പിന്നീട് അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ അതെനിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു മത്സരിക്കണമെന്ന്, മത്സരിക്കാൻ പോയതാണ്. അപ്പോഴാണ് സോണിയാഗാന്ധി പറഞ്ഞു വേണ്ട, ഞാൻ സഹകരിച്ചു. എന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി KPCC. ആ ഇലക്ഷൻ തോറ്റപ്പോൾ മുല്ലപ്പള്ളിയെ മാറ്റി, എന്നെ മാറ്റിയതിനാ. അന്ന് എന്നോടൊപ്പം ഉള്ള വർക്കിംഗ് പ്രസിഡന്റ് സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും അവരെ നിലനിർത്തി. പിന്നെ കാണാൻ പോലും പറ്റുന്നില്ല കോൺഗ്രസ് പ്രസിഡന്റിനെ. അങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പാർട്ടി വിട്ടൊന്നും പോയില്ല. ഞാൻ CPM അഖിലേന്ത്യാ സമ്മേളനത്തിൽ നടത്തുന്ന, സ്റ്റാലിൻ പങ്കെടുക്കുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ച, അതൊരു വിളിച്ചപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി. ജനേ ശശി തരൂരിനെ വിളിച്ചു, ചെല്ലാന്ന് പറഞ്ഞപ്പോഴാണ് പോകാൻ പറ്റില്ല എന്നൊരു നിർദ്ദേശം വന്നു. ഞാൻ പറഞ്ഞു ശരി വേണ്ട, വിരോധമില്ല. പക്ഷെ അപ്പം ഭീഷണി തുടങ്ങി, പോയാൽ കാല് വെട്ടിക്കളയും തല വെട്ടിക്കളയും എന്ന് പറഞ്ഞ പ്രകോപിപ്പിക്കലായിട്ട്. അത് മനഃപൂർവ്വം നമ്മൾ അവരെ പേടിപ്പിച്ചിട്ട് ഞാൻ പോയില്ല എന്ന് അതാണ് അവരാഗ്രഹിച്ചത്. അതിനെനിക്ക് അത് മാത്രമല്ല, ഞാനല്ലല്ലോ ആദ്യമായി ഇത്ര സമ്മേളനം പോണയാൾ, ഞാനല്ലല്ലോ അവസാനമായി പോയി. ഞാൻ പോയതിന് ശേഷം എന്നൊക്കെ നടപടിയെടുത്തതിന് ശേഷം വിഷ്ണു പോയില്ല ആലപ്പുഴയിലേ, രമേശ് ചെന്നിത്തല പോയിട്ടില്ലേ. അപ്പം അതൊക്കെ ഒരു വിഭാഗം ആളുകൾക്ക് എന്നെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കണം, ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ഇത് ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന വിശ്വാസമാണ്. ഞാനൊരു കത്തോലിക്കനാണെന്ന് പറയുമ്പോൾ ഞാൻ പ്രാക്ടീസിങ് കാത്തലിക്കാണ്. ഞാൻ എൻ്റെ മേശപ്പുറത്ത് മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്നു, ബൈബിളുണ്ട് അവിടെ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത് എൻ്റെ വിശ്വാസം. ഇതുപോലെ ഒരു കോൺഗ്രസ്, ഞാൻ പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് വിശ്വാസം എനിക്കുണ്ട്, കാഴ്ചപ്പാടുണ്ട്. എന്നോട് CPM പാർട്ടി ചേരാൻ പറഞ്ഞിട്ടില്ല ഒരു സന്ദർഭത്തിൽ, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. BJP എന്നോട് അത് ചേരാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഞാൻ കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് കാഴ്ചപ്പാടോടുകൂടി നിലനിൽക്കുന്നു. ഈ ക്രിസ്ത്യൻ വിശ്വാസികൾ കോൺഗ്രസ് നേതൃത്വത്തിൽ കുറവാണ് എന്നൊരു തോന്നലുണ്ടോ? ഞാൻ ജാതീയമായി ഇതിനൊന്നും കാണുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കി എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രഗത്ഭനായ ധനകാര്യമന്ത്രി KT ജോർജിന് എങ്ങനെ വന്നു, LDKP എങ്ങനെ കൊണ്ടുവന്നു, ചരിത്രം മാണി സാർ എങ്ങനെ വന്നു. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളണം. എന്നാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വർഗത്തിൻ്റെ ജാതിയുടെ പാർട്ടിയല്ല. ഈ ജോസ് കെ മാണി, ഇതൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ UDFൽ നിന്നുള്ള വിട്ടുപോകൽ, അത് UDFൻ്റെ അതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ആ ബാർ കേസിൽ മാണി സാറിനെ പ്രതിയാക്കുന്ന ഒരു നടപടി വന്നത്. ആ നടപടി എടുത്ത് സാറ് ഡൽഹി വന്നപ്പോൾ ഞാൻ സാറിനെ കാണാൻ കേരള ഹൗസിൽ പോകും. അപ്പോൾ സാറ് എന്നെ കെട്ടിപ്പിടിച്ച്, എനിക്ക് മനസ്സാറിനെ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്, കാരണം പ്രതിഭാസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, നമ്മൾ അംഗീകരിക്കണം അദ്ദേഹത്തിൻ്റെ. അത് ജീവിതം ഞാൻ സാറും കൂടെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും സാറും സാറിൻ്റെ ഭാര്യ കുട്ടിയമ്മയും എൻ്റെ വൈഫ് ഷെട്ടി, ഞങ്ങൾ പലരെ ഇന്നും കുട്ടിയമ്മയെ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്. നല്ലൊരു സ്ത്രീയാവില്ല. അപ്പോൾ സാറ് എന്നെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ സാർ എന്നോട് ഇത് ചെയ്യാവും, മാഷ് എന്നെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്. ഞാനൊരു കള്ളക്കാരനോ 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 ഒന്നും അല്ലല്ലോ.
ഞാനൊരു പാർട്ടി നടത്തുമല്ലേ, അതല്ലേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സാറ് കണ്ണ് നിറഞ്ഞു സാറിന്. അപ്പോൾ അത് എനിക്ക് വലിയ വിഷമം തോന്നും, ചെയ്യാൻ പാടില്ല. പൊളിറ്റിക്കൽ വഞ്ചന സാറ്, ഞാൻ കേരള കോൺഗ്രസ് ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ പോകും, ഇപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന് പേടിച്ചിട്ടാണ് അന്ന് ഈ കേസ് വന്നതെന്നാണ് സാറിനോട് പറയുന്നത്. ശരിയോ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സാറിനെപ്പോലെ ഒരു വലിയ തന്ത്രജ്ഞൻ അത് അങ്ങനെയൊന്നും വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങേരുടെ മകനാണ് ജോസ് കെ മാണി. ഞാൻ ജോസ് കെ മാണിയായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എപ്പോഴും പറയും മോനെ അപ്പൻ്റെ സ്വഭാവം തന്നെ കൊണ്ടുനടക്കണം, എല്ലാവരും കൂട്ടിപ്പിടിച്ചോളണം. മാണി സാറിൻ്റെ അടുത്ത് പോയി നമുക്ക് വഴക്കിട്ട് പോരാൻ പറ്റില്ല. അതിപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്ത് ലീഡർ എടുത്ത് പോകണ പോലെയാണ്. സോണിയാഗാന്ധിയുടെ അടുത്ത് എന്താ എന്ത് പരിഭവം ഉണ്ടെങ്കിലും സംസാരിക്കുമ്പോൾ തീരും, ലീഡർ അടുത്ത് എന്നാൽ എന്താണെങ്കിലും പരിഹരിക്കപ്പെട്ടു പോരും. അങ്ങനെ ഒരു നേതൃത്വം മാണി സാറിനുണ്ടായിരുന്നു. ഈ കോൺഗ്രസിനകത്ത് തന്നെ മാഷിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം, അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഉള്ളതല്ലേ, അതൊന്നും ഒതുക്കിയാൽ ഒതുങ്ങിപ്പോകേണ്ട ആളല്ലല്ലോ നമ്മൾ. അതിനകത്ത് എനിക്കൊരു വിഷമം വന്നത് ഇത്രയേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയെ പോലെ ഞാൻ വിശ്വസിച്ചൊരു നേതാവ് ഇത് കാണില്ല. ഇതെൻ്റെ മാത്രം പരിഭവമല്ല, മറ്റു സീനിയർ ലീഡേഴ്സ് എല്ലാം ഒരുപാട് പേര് സോണിയാഗാന്ധിയോട് വളരെ വിശ്വസ്തത കാണിച്ച പലരും ഇന്ന് പുറത്താണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കെ സി വേണുഗോപാലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. അതൊക്കെ ജനം തീരുമാനിക്കട്ടെ, പൊതുജനം കാണട്ടെ, അതിനെക്കുറിച്ചൊന്നും പരാതി നിൽക്കില്ല. രാഹുൽ ഗാന്ധിക്ക് ഒരാളെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടല്ലേ, അതിന് നമുക്കൊന്നും പറയാനില്ലല്ലോ. ഈ കെ സി വേണുഗോപാൽ അതിന് ശേഷം മാഷിനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ പാർട്ടി ഇല്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ഒരു അകൽച്ചില്ല, അങ്ങനെ അടുപ്പമില്ലല്ലോ. അടുപ്പമില്ലപ്പോ അകച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ലീഡറുടെ വലിയ അടുപ്പമായിരുന്നു, എനിക്കറിയാവുന്ന അടുപ്പമായിരുന്നു. ഏതായാലും തോമസ് ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ മാഷിൻ്റെ കുടുംബം മക്കളൊക്കെ ഇപ്പോൾ എല്ലാവരും അവർ സ്വന്തം കാര്യം നിൽക്കുന്ന ആളുകളാണ്. എൻ്റെ മൂത്ത മകൻ കഴിഞ്ഞ 30 വർഷമായി ബാങ്കിങ് സെക്ടറിലെ വിദേശത്ത്, ഇപ്പോൾ അദ്ദേഹം ദുബായിലെ മെർഷക് ബാങ്കിൻ്റെ ഒരു സീനിയർ ഓഫീസറാണ്. അവന് ഒരു മകളുണ്ട്, അവിടെ നല്ല കുക്കാണ്. അതുകൊണ്ട് കളിനറിയിലെ ബി എസ് സി പാസ്സായി ഇപ്പോൾ ദുബായിലെ പിന്നെ താജ് ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവുകയാണ് ഇത് കളിനറി കോഴ്സ് തന്നെ. അതുപോലെ എൻ്റെ മകൾ, അവൾക്ക് കല്യാണം കഴിഞ്ഞു, അവിടെ തൊട്ടടുത്ത് ക്ലബ്ബിലൊക്കെ ഫാമിലിയുടെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൾക്ക് സ്വന്തം ബിസിനസ്സുണ്ട്, ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ അത് അവൾ നോക്കുന്നുണ്ട് ഭംഗിയായിട്ട്. അവളുടെ മകൾ നന്നായിട്ട് വരക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഗ്രാഫിക്സിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ് അവിടെ തന്നെ ജോലി ചെയ്യുന്നു. അവിടെ പോസ്റ്റ് ഗ്രാജുവേഷനെ പറ്റി പി എച്ച് ഡിക്ക് വേണ്ടി പോവുകയാണ് അവിടെ. അവളുടെ അനിയൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പുറത്ത് പഠിക്കാനായിട്ട് പോകുന്നു. അതുപോലെ എൻ്റെ ഇളയ മകൻ ഡോക്ടറാണ്, ഇവിടെ അറിയപ്പെടുന്ന ഈ വാദ ചികിത്സയുടെ റുമറ്റോളജിയുടെ സ്പെഷ്യലിസ്റ്റാണ്. അയാളുടെ വൈഫ് ഇതുപോലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റാണ്. അയാൾക്കൊരു മകളുണ്ട്, അവൾ മൾട്ടി ലിംഗ്വിസ്റ്റാണ്, അവൾക്ക് 6-7 ഭാഷകളുണ്ട്. അവളും ഇപ്പോൾ 10th അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പോകും. എല്ലാവരും അവരവരുടെ സ്വന്തം കാര്യം നിൽക്കുന്ന ആളുകളാണ്. അതിനിടയിൽ മകൾ രാഷ്ട്രീയത്തിലേക്ക് വാർത്ത, അത് എന്താണെന്ന് വെച്ചാൽ ആർക്കോ അപ്പം തോന്നി എൻ്റെ മകൾ കടന്നു വരുമെന്ന്. അപ്പം എന്നെയെ ഒതുക്കണം, എന്നാൽ പിന്നെ മകൾ വന്നാലെന്ന് വെച്ചാൽ അവൾക്കെതിരായിട്ട് ആരോപണം. പിന്നെ അവർക്കൊന്നും അങ്ങനെ വലിയ രാഷ്ട്രീയ താല്പര്യം, അതെ മതി. അപ്പം പലതും അങ്ങനെയാണ്, ഞാനിത് മനസ്സിലാക്കുന്ന ഒരാളാണ്. പിന്നെ ജീവിതത്തിൽ ദൈവം എന്നൊരാളുണ്ടല്ലോ, നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണ്. അപ്പം തീരുമാനിക്കട്ടെ, ദൈവം കാണിക്കുന്നൊരു വഴിയുണ്ട്. ഇതുവരെയും താഴെ വീണിട്ടില്ല, അപകടത്തിൽ പെട്ടിട്ടില്ല. എനിക്കെതിരായിട്ട് ഒത്തിരി ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രഞ്ച് ചാര കേസ് വന്ന് കൊണ്ട്. അതെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയതാണ്. വരുമാനത്തെക്കാൾ സ്വത്തുണ്ട് എന്ന് പറഞ്ഞ കേസുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസി അന്വേഷിച്ച് ഞാൻ തന്നെ പറഞ്ഞതെന്ന് അന്വേഷിക്കട്ടെ, സത്യം പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വരും, ജീവിതമല്ലേ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ശരിക്കും കുതന്ത്രങ്ങളുടെ ഒരു സ്വാഭാവികമല്ലേ, കുതന്ത്രങ്ങൾ എല്ലാ മേഖലകളിലുമുണ്ട്, ഏത് പ്രൊഫഷനിലും. എടുത്ത പരസ്പര ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ ഒരു മാനുഷിക സ്വഭാവം. കേരളത്തിലത് അല്പം കൂടുതലുമാണ്. അതുകൊണ്ട് നടക്കാം, ഓരോന്ന് നടക്കണ വഴിക്ക് നടക്കും. ഇപ്പം ഞാൻ മാണി സാറിനെ എനിക്ക് വരുന്നു, മാണി സാറിൻ്റെ പ്രാർത്ഥന, ഞാൻ സാറിനോടൊപ്പം റോമിൽ പോയിട്ടുണ്ട്, വേളാങ്കണ്ണി പോയിട്ടുണ്ട്, ഞങ്ങൾ ജപ്പാനിൽ പോയി കൊടുത്തിട്ട്, പക്ഷേ സാറിൻ്റെ ആ ഒരു മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന പലപ്പോഴും ആ കാര്യത്തിൽ ഞാൻ സാറിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ നയിക്കുന്ന ദൈവം നിയമമുണ്ട്, ഒരു ഈശ്വര വിശ്വാസം നമുക്കുണ്ട്, നമുക്ക് നമ്മളൊക്കെ ഒരു വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തിലൂടെ നടന്നു പോവുക. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ
എന്ത് ഭാഗ്യവാനാ, സമാധാനപരമായ കുടുംബജീവിതം, എന്നോടൊപ്പം പഠിച്ച ആളുകൾ പറഞ്ഞു എന്നോടൊപ്പം ആയിട്ടില്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടല്ലേ, നമ്മളെല്ലാം ആകണമെന്നില്ലല്ലോ, എങ്കിലും മനസ്സമാധാനമുണ്ട്. രാത്രി കൃത്യം 10 മണിക്കാൻ കിടന്നുറങ്ങും, 4:30 മണിക്ക് എഴുന്നേൽക്കും. തേവര കോളേജിലെ അച്ഛന്മാർ തന്ന ഒരു ട്രെയിനിങ്ങാണത്, അന്ന് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്നത്. ചില ആളുകളുമായിട്ട് കൊച്ചിക്കാരുമായിട്ട് പ്രത്യേകിച്ച് ഒരു വ്യക്തിബന്ധം ഉണ്ടല്ലോ, ഞാൻ ഒരാളെ കൈവിടാറില്ല, അത് ലീഡറുടെ സ്വഭാവമാണ്. ആരും വന്നാലും ഞാൻ അതിൻ്റെ അകത്ത് ദോഷമോ ഗുണമോ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പോൾ ഒരാൾ വന്നു പരസ്യമായിട്ട് ചീത്ത പറഞ്ഞാളാ, ഏതൊരു പ്രശ്നം വന്നു ഞാൻ പറഞ്ഞത് ബാബ എന്നോട് മാഷ്ടെ അപ്പം എനിക്കെന്താ വിഷമം, താനെന്നെ ചീത്ത പറഞ്ഞൊക്കെ എനിക്കറിയാം, പക്ഷെ അത് താൻ തന്നെ തീരുമാനിച്ചാൽ മതി. ഇപ്പം തനിക്കെന്താ പ്രശ്നം, എന്നെ കൊണ്ട് പരിഹരിക്കാം, അതിൻ്റെ പരിഹാരം. ഇപ്പം രാവിലെ മുതലുള്ള ആളുകൾ വരും, ചെറിയ അഡ്മിഷൻ പ്രശ്നമുണ്ടാകും, പോലീസ് സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാകും, ഇപ്പോൾ കാണുന്നത് പോലുള്ള പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അവിടെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്തു കൊടുക്കും. അതിൻ്റെ അകത്തൊന്നും വ്യക്തിവൈരാഗ്യം ഒരിക്കലും അത് ഞാൻ കാണാം, അത് ഞാൻ കാണുന്നത് ലീഡറെ തന്നെയാണ്. ലീഡർ ഒരാളെയും വ്യക്തിവൈരാഗ്യത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ പലരും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ വളരില്ല, അവരെ കൈവിടിച്ചോടുന്ന ലീഡറാണ്, അവരൊക്കെ ലീഡറെ കുത്തിയിട്ടുമുണ്ട്. പഴയ നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെയുള്ള പഴയ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ബന്ധപ്പെടാറുണ്ടോ ഇപ്പോൾ? പിന്നെ എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട്. പി പി തങ്കച്ചൻ, ടി എച്ച് മുസ്തഫ, ഞാൻ ടി എച്ചിനോടൊപ്പം വർക്ക് ചെയ്തത്, ഡി സി പ്രസിഡന്റ് ആയിരിക്കും ഞാൻ അദ്ദേഹത്തിനോട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നേതാവാണ് മുസ്തഫയെ പോലെ, ഹാർഡ് വർക്കിംഗ്. അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എഴുതി വെക്കും എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യേണ്ടത്. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് മുസ്തഫയുടെ ഒരു വലിയ വലിയ സംഭാവന. അതുപോലെ തങ്കച്ചൻ നല്ല മനുഷ്യൻ. കെ വി തോമസ് മാഷ് എറണാകുളത്ത് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, എല്ലാവരുടെയും കൂടെ നിൽക്കാനായിട്ട് കെ വി തോമസ് മാഷ് സജീവമായി തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾ, കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിലും അദ്ദേഹം മുന്നിൽക്കഥയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അദ്ദേഹം നാളിതുവരെ കേരളത്തിന് നൽകിയിട്ടുള്ള, കൊച്ചിക്ക് നൽകിയിട്ടുള്ള എല്ലാ സംഭാവനകളെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അതോടൊപ്പം തന്നെ ഇനി വരുന്ന നാളുകളിൽ കേരളത്തിൻ്റെ വികസനത്തിന് തൻ്റേതായ സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.